ഇത്തവണത്തെ SSLC നിലവാരത്തിലുള്ള PSC പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആദ്യഘട്ട പരീക്ഷയ്ക്ക് PSC തയ്യാറാക്കിയിരിക്കുന്നത് 1833 കേന്ദ്രങ്ങളിലായിട്ടാണ്. എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 3:15 വരെയാണ് പരീക്ഷ നടക്കുന്നത്. 1:30 ശേഷം എത്തുന്നവരെ പരീക്ഷയ്ക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. കോവിഡ് മാനദണ്ഡത്തോടെ നടത്തുന്ന SSLC നിലവാരത്തിലുള്ള PSC പരീക്ഷ നിരവധി പ്രത്യേകത നിറഞ്ഞതാണ്. പരീക്ഷയുടെ സമയം അറിയുന്നതിനായി 7 തവണയാണ് ബെല്ലടിക്കുന്നത്. അതോടൊപ്പം ഉദ്യോഗാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ വിലാസത്തിലാണ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഹാൾ ടിക്കറ്റിലെ കേന്ദ്രത്തിൽ തന്നെ നിർബന്ധമായി പരീക്ഷ എഴുതിയിരിക്കണം. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. വൈകിക്കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ കഴിയുന്നതല്ല. ഉദ്യോഗാർത്ഥി അല്ലാതെ കൂടെയുള്ള ആരെയും പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ല. പരീക്ഷാ സമയത്തിന് 15 മിനിറ്റ് മുൻപ് മുതലേ ഉദ്യോഗാർത്ഥികളെ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഉദ്യോഗാർത്ഥിക്ക് അനുവദിച്ച സീറ്റിൽ മാത്രമേ ഇരിക്കാവൂ. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. പരീക്ഷാ ഹാളിൽ നൽകുന്ന അഡ്രസ് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥി ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ഉത്തരക്കടലാസിന്റെ A പാർട്ടിൽ രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി എന്നിവ നിശ്ചിത സ്ഥലത്ത് എഴുതുക. ബന്ധപ്പെട്ട കുമിളകൾ കറുപ്പിക്കുകയും ചെയ്യണം. പരീക്ഷയുടെ പേരും പരീക്ഷാ തീയതിയും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. ചോദ്യ ബുക്ക് ലൈറ്റ് ആൽഫ കോഡ് ബബിൾ ചെയ്ത ഉത്തരക്കടലാസാണ് ലഭിക്കുന്നത്. ആൽഫ കോഡ് ഇരിപ്പിടത്തിൽ രജിസ്റ്റർ നമ്പറിനൊപ്പം രേഖപ്പെടുത്തുന്നതാണ്. അനുവദിച്ച ആൽഫ കോഡിനുള്ള ചോദ്യം ബുക്ക്ലെറ്റായിട്ടാണ് ലഭിച്ചതെന്ന് ഉറപ്പുവരുത്തണം. ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഉത്തരക്കടലാസിന്റെ B പാർട്ടിലാണ്. ഓരോ ചോദ്യത്തിന്റെയും ശരി ഉത്തരത്തിനുള്ള ബബിൾ മാത്രമേ പൂർണ്ണമായി കറുപ്പിക്കുക. ഉത്തരക്കടലാസിൽ മറ്റെവിടെയും ഒന്നും രേഖപ്പെടുത്താൻ പാടില്ല. അച്ചടിയിലോ നിർമ്മാണത്തിലോ അപാകത മൂലം മാത്രമേ OMR ഉത്തരക്കടലാസ് അല്ലെങ്കിൽ ചോദ്യപുസ്തകം മാറ്റി നൽകുകയുള്ളൂ. ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ നീല കറുപ്പ് മഷിയുള്ള ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കാവൂ. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം, ഓരോ തെറ്റിനും 3-ൽ 1 മാർക്ക് കുറവ് ചെയ്യും. അതായത് ഉത്തരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് ഉൾപ്പെടെ മൊത്തം 4 മാർക്ക് നഷ്ടമാകും. 1-ൽ കൂടുതൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതും ഒരിക്കൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങൾ തിരുത്തുന്നതും നെഗറ്റീവ് മാർക്കിന് ഇടയാകും. എന്നാൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്താതിരുന്നാൽ നെഗറ്റീവ് മാർക്ക് ബാധകമല്ല. ഉത്തരം കണ്ടുപിടിക്കാൻ കണക്ക് കൂട്ടലുകളോ കുറിപ്പുകളോ എഴുതണമെങ്കിൽ ചോദ്യപുസ്തകത്തിന്റെ അവസാന പേജ് ഉപയോഗിക്കുക. ഉത്തരക്കടലാസ് ഇതിനുപയോഗിക്കാൻ പാടില്ല. പരീക്ഷ തീരും വരെ ഒരു ഉദ്യോഗാർത്ഥിയെയും ഹാൾ വിട്ട് പുറത്തു പോകാൻ അനുവദിക്കില്ല. പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തരക്കടലാസിന്റെ പാർട്ട് A യും B യും നിശ്ചിത ഭാഗത്ത് കയറി 2 ഭാഗങ്ങളും അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ഏൽപ്പിച്ച ശേഷം മാത്രമേ ഹാളിൽ നിന്ന് വിട്ടുപോകാവൂ. പരീക്ഷ കഴിയും മുമ്പ് A B പാർട്ടുകൾ മുറിച്ച് വേർപെടുത്താൻ പാടില്ല. പരീക്ഷാ ജോലിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഹാളിൽ അപമര്യാദയായി പെരുമാറിയാൽ ഉത്തരക്കടലാസ് അസാധുവാക്കുകയും അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം ഇത്തവണത്തെ പരീക്ഷാ സമയം അറിയുന്നതിന് 7 തവണ ബെല്ലടിക്കും. കാരണം പരീക്ഷാ കേന്ദ്രങ്ങളിൽ വാച്ച് നിരോധിച്ച സാഹചര്യത്തിലാണ് പരീക്ഷയ്ക്കിടയിൽ സമയം അറിയാൻ ഉദ്യോഗാർത്ഥികൾക്ക് ബെല്ലടി ശ്രദ്ധിക്കണം. പരീക്ഷ തുടങ്ങുന്നത് മുതൽ അവസാനിക്കും വരെ 7 തവണ ബെല്ലടിക്കും. 1, പരീക്ഷ തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുൻപ് ചീഫ് സൂപ്രണ്ടന്മാരും ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പ്. 2, പരീക്ഷ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് ചോദ്യ വിതരണം ചെയ്യാനുള്ള അറിയിപ്പ്. 3, പരീക്ഷ തുടങ്ങാനുള്ള അറിയിപ്പ്. 4, പരീക്ഷ 1/2 മണിക്കൂർ പിന്നിടുമ്പോൾ. 5, 1 മണിക്കൂർ പിന്നിടുമ്പോൾ. 6, പരീക്ഷ അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന അറിയിപ്പ്. 7, പരീക്ഷ അവസാനിപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് എന്നിവയാണ്. കൂടാതെ ഹാൾ ടിക്കറ്റ് PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിലെ അഡ്മിഷൻ ടിക്കറ്റ് എന്നല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഹാൾ ടിക്കറ്റ് ലഭിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് A4 സൈസ് പേപ്പറിൽ പ്രിന്റ് എടുത്ത് പരീക്ഷയ്ക്ക് ഹാജരാകണം. ഏറ്റവും കൂടുതൽ പരീക്ഷാ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്, 278. ഇവിടെ 65,000 പേർ പരീക്ഷ എഴുതുന്നു. കുറവ് കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിൽ, 48. ഇവിടെ 12,000 പേർ പരീക്ഷ എഴുതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.